ഹായ് എല്ലാവർക്കും പുതിയൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്താൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഇന്ന് January 25, ഇന്നിപ്പോൾ പത്താൻ മൂവി റിലീസായി. ഏകദേശം ഒരു 4 വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ഒരു മൂവി ഇറങ്ങുന്നത്. അതിനു മുമ്പ് ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് 2017-18 ആണ് സീറോ എന്ന് പറഞ്ഞ പടമാണ് ലാസ്റ്റ് ഇറങ്ങിയത്. പിന്നെ ക്യാമിയോ റോളിൽ 2-3 സിനിമകളിൽ പുള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മുഴുനീള പടമായിട്ട് എത്തിയേക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ പടത്തിനെ പറ്റി താൻ തുടങ്ങുന്നതിന് മുന്നേ പറയാം, നിങ്ങളൊരു കട്ട SRK ഫാൻ ആണെങ്കിൽ നിങ്ങൾ റിവ്യൂ കേൾക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിക്കോളൂ. നിങ്ങളൊരു വിജയുടെയൊക്കെ ഒരു ഫാൻസ് വിജയ മൂവി ആണോ, അതിൽ നിങ്ങൾക്ക് ഷാരൂഖ് ഖാൻ്റെ പടം ഒരു കംപ്ലയിൻസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ ഇല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റായിട്ട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങളൊരു കട്ട SRK ഫാൻ ആണെങ്കിൽ മാത്രം, അല്ലാത്തവർ ഈ റിവ്യൂ കണ്ടേക്കു. SRK ഫാൻസ് എല്ലാം എന്നോട് ക്ഷമിക്കുക, ഞാൻ എൻ്റെ പടം കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വാർ എന്നൊരു പടം, നമ്മുടെ ടൈഗർ ഷെറോഫിനെയും ഹൃതിക് റോഷനെയും വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഡയറക്ടറിന് മുമ്പത് പടം. അത് നല്ല കിടിലം പടമായിരുന്നു. അതിനുശേഷം പത്താം വരുന്നു, 4 വർഷത്തിനുള്ള ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം നായികയുടെ ദേവി. അപ്പോൾ അത് കോൺ ജോണപ്രാം, അങ്ങനെ ഒരു വമ്പൻ ബഡ്ജറ്റ്, അങ്ങനെ ഭയങ്കര കുറേ സംഭവങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റും പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടത്. അതിനിടയ്ക്ക് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴേക്കും ദീപിക ഇട്ടൊരു അടിവസ്ത്രത്തിൻ്റെ പേരിൽ ഈ വൻ നാഷണൽ ഇഷ്യൂ ആയിരുന്നു ഈ പടം. കുറേ പേരൊക്കെ ട്രോളി, ഭയങ്കര റീച്ചായിരുന്നു പടത്തിന്. നല്ല പ്രൊമോഷൻ അങ്ങനെ തന്നെ കിട്ടി. അങ്ങനെ നല്ലൊരു പ്രൊമോഷനൊക്കെ ശേഷം ഇത് പടം ഇറങ്ങി. ഞാനൊരു കട്ട SRK ഫാനല്ല, പക്ഷേ ഞാൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പത്താനെ പറ്റി പറയാനുള്ളത് ഒരു ആവറേജ് മൂവിയായിട്ടാണ്. അതിന് കാരണം ഞാൻ പറയുന്നത് അതിൻ്റെ സ്റ്റോറി തന്നെയാണ്. നമ്മൾ കണ്ടു മടുത്ത ക്ലീഷേ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു പുവർ സ്ക്രീൻ പ്ലേ ഉണ്ട്. VFX എനിക്ക് പലതും ഗെയിം പോലെ അല്ലെങ്കിൽ ഒരു മാച്ചില്ല. പിന്നെ കുറേ ആക്ഷൻ സീൻസൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ പല ഇംഗ്ലീഷ് സിനിമയിലും കണ്ടേക്കുന്ന കുറേ ആക്ഷൻ സീനുകൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ എനിക്ക് എന്നിലെ ഒരു 4 വർഷത്തിന് ശേഷം വരുന്നൊരു പടം എന്നൊക്കെ ഒരു ചേർത്ത് പോയപ്പോഴേക്കും എന്നെ അത് നിരാശപ്പെടുത്തിയേക്കുന്നതാണ്. അതാണ് സത്യാവസ്ഥ. പടത്തിൻ്റെ പോസിറ്റീവുകൾ പറയുകയാണെങ്കിൽ ഷാരൂഖ് ഖാൻ പെർഫോമൻസ്, പുള്ളിയുടെ ലുക്കും ബോഡിയും സ്ക്രീൻ പ്രസൻസും ആക്ഷനും ഡയലോഗും എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ദീപിക പതുക്കോ, നമ്മൾ ഒരു ഹോളിവുഡ് നടീനെ കാണുന്ന പോലെ, പുള്ളിക്ക് അഭിനയിക്കാൻ മാത്രം വലിയ സീനൊന്നുമില്ല, പക്ഷെ ഒരു ബോളിവുഡ് നടീനെ കാണുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പാട്ടിലും പുള്ളിക്കായാലും കിഡിലി അടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വില്ലനായിട്ടുള്ള നമ്മുടെ ജോണപ്രാം നല്ല കില്ലിങ് സ്മൈലായിട്ട് വന്നിട്ട് നല്ലൊരു ഡെവലിഷ് വില്ലൻ റോളായിരുന്നു ചെയ്തേക്കുന്നത്. ജോണപ്രാം പല സീനിലും ഷാരൂഖിനേക്കാളും കൂടുതൽ പുള്ളി സ്കോർ ചെയ്തോ എന്നൊരു നമുക്ക് തോന്നി. ഇപ്പോൾ മറ്റേ രീതിയിലാണ് ജോണപ്രാമും പെർഫോം ചെയ്തേക്കുന്നത്. ഈ 3 പേരാണ് പടത്തിൻ്റെ മെയിൻ. വേറെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആരുമില്ല. അപ്പോൾ ഒരു SRK ഫാനെ സംബന്ധിച്ചിട്ട് നമുക്ക് ലോജിക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലാണ്, നമുക്ക് പടം കാണാം. പക്ഷെ അല്ലാത്തൊരു പ്രേക്ഷകനെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഈ പടം എത്രത്തോളം അവരെ തൃപ്തിപ്പെടുത്തുന്നു എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ തന്നെയാണ്. എല്ലാ പടത്തിലും ഇതെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഇപ്പോൾ നല്ല ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ, അവർ നല്ല പട്ടിണിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയോട് സഹായം ചോദിച്ചത്. ഇനിയും അവരെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ രാജ്യങ്ങൾ പിടിക്കാമല്ലോ, മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പോയിലറാണ് പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സൽമാൻ ഖാൻ റോൾ ചെയ്തിട്ടുണ്ട്, നല്ല കൈയടി കിട്ടിയിട്ടുണ്ട് പടത്തിന് സൽമാൻ ഖാൻ്റെ എൻട്രിക്കും സീനുകൾക്കൊക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി ആക്ഷൻ സീൻസ് ഒക്കെ നൈസാണെങ്കിൽ VFX അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ എഫേർട്ട് പരിപൂർണതയിൽ എത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റിവ്യൂ ഇടാൻ വൈകിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മാത്രമാണ് തലേരിഞ്ഞ് തോന്നിയത്. എനിക്ക് പടം അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. പക്ഷെ എല്ലാവരും നല്ല റിവ്യൂസ് നമുക്ക് ഓൺലൈനിലൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒരു മിക്സഡ് റിവ്യൂസ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട SRK ഫാൻ ആണ്, നിങ്ങൾ നോക്കേണ്ടത് പോയി ധൈര്യമായിട്ട് പടം കണ്ടോളൂ. നിങ്ങളത് 100% സാറ്റിസ്ഫൈക്കും. അല്ലാത്തൊരു ആളെന്ന നിലയിൽ ആ ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയിരിക്കുന്ന പോരായ്മകൾ ഇതാണ്: VFX, കഥ, സ്ക്രീൻ പ്ലേ, അതൊന്നും കുറച്ചുകൂടി ശ്രദ്ധിക്കായിരുന്നു എന്നുള്ളത്. ബാക്കി ഷാരൂഖ് ഖാൻ്റെ പൻ തിരിച്ചത് തന്നെയാണ്. ഇനിയും ഞാൻ ട്രെയിലർ ഉണ്ടായിരുന്നു ഈ പടത്തിന് പോയപ്പോഴേക്കും ജവാൻ്റെ, നമ്മുടെ സ്വന്തം തമിഴ് അറ്റ്ലിയുടെ പടം. അതിലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലൊക്കെയാണ് ആ പടം വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എന്നാലും